എലവഞ്ചേരി ഡി എം യു പി സ്കൂളിൽ പൂമ്പാറ്റ പാർക്ക് തുറന്നു. കുട്ടികളുടെ പാർക്കിന്റെ ഉദ്ഘാടന ചടങ്ങിനൊപ്പം തരംഗിണി എന്ന പേരിൽ ആരംഭിച്ച നൃത്ത സംഗീത പരിശീലന ക്ലാസ്സിനും തുടക്കമായി. പൂമ്പാറ്റ പാർക്കിന്റെയും തരംഗിണി എന്ന പേരിൽ ആരംഭിച്ച നൃത്ത സംഗീത പരിശീലന ക്ലാസിന്റെയും ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോൾ നിർവഹിച്ചു. വിദ്യാഭ്യാസ മേഖലയിൽ എങ്ങനെയാണ് നമ്മുടെ കൊച്ചു കേരളം മാതൃകയാവുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ കേരളത്തിനകത്ത് ജനിച്ചു വീഴുന്ന കുട്ടി എന്നുള്ള അർത്ഥത്തിൽ എല്ലാ മക്കളും വളരെ ഭാഗ്യവാന്മാരാണ് അല്ലേ. ഇന്ത്യ രാജ്യത്തിൻ്റെ ഭാഗമാണല്ലോ കേരളം അല്ലേ. ഇന്ത്യയിലൊപ്പാണ് കേരളം. ഇന്ത്യയിൽ പകുതിയിൽ അധികം വരുന്ന കുഞ്ഞുങ്ങൾക്കും ഇന്നും വിദ്യാലയത്തിലെത്താൻ പറ്റുന്നില്ല. പക്ഷെ കേരളത്തിലോ എല്ലാ കുട്ടിക്കും സ്കൂളിലെത്താൻ പറ്റുന്നുണ്ട്. സ്കൂളിലെത്തണം എന്ന് നമ്മൾ പറയുന്നുണ്ട്. 174 കൊല്ലമായി നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനം എലവഞ്ചേരിയിലെ നമ്മുടെ ഒരു യുദ്ധ സ്കൂൾ 74 വർഷമായി ഇവിടെ ഉണ്ട്. എന്ന് വെച്ചാൽ എത്ര തലമുറയെ പഠിപ്പിച്ചു പോയി എന്ന് നമ്മൾ അറിയണം അല്ലേ. ഒരുപാട് ഒരുപാട് മനുഷ്യരെ പഠിപ്പിക്കാൻ അറിവുണ്ടാക്കി കൊടുക്കാൻ സഹായിച്ചൊരു സ്ഥാപനമായിരുന്നു നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനം. മാനേജ്മെൻറ്റ് സ്കൂളാണ്. മാനേജ്മെൻറ്റ് സ്കൂളും സർക്കാർ മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതല്ലാതെ അണേജഡ് മേഖലയിലുള്ള നല്ല ഫീസ് വാങ്ങി കുട്ടികൾക്ക് അതിനനുസരിച്ച് വിദ്യാഭ്യാസം നൽകുന്ന സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ. വിദ്യാഭ്യാസ രംഗം സജീവമായി. വിദ്യാഭ്യാസ രംഗം പെട്ടെന്ന് ഒരു സുപ്രഭാത രംഗം സജീവമാവുകയായിരുന്നില്ല. കേരളത്തിൻ്റെ ഒരു ചരിത്രമുണ്ട്, സാമൂഹ്യ പശ്ചാത്തലമുണ്ട്. 1957 എന്നൊക്കെ കേട്ടിട്ടുണ്ട്. നിങ്ങൾ 57 എന്താ കേരളത്തിൽ ഉണ്ടായ മാറ്റം? 57 ജനാധിപത്യ സംവിധാനത്തിലൊരു സർക്കാർ വരുന്നത് അല്ലേ. കേരളത്തിൽ ആദ്യത്തെ സർക്കാർ, തെരഞ്ഞെടുപ്പിലൂടെ ഒരു സർക്കാർ വരുന്നു. ആ സർക്കാരിൻ്റെ കാലഘട്ടം മുതൽ കുറേയേറെ കാര്യങ്ങൾ ഇവിടെ മാറ്റം വരുത്തണം എന്നുള്ള രീതിയിൽ കേരളത്തിൽ ഉണ്ടാക്കിയെടുത്തു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമായി മാറിയത് വിദ്യാഭ്യാസ രംഗത്തെ പ്രവർത്തനങ്ങളായിരുന്നു. പി ടി എ പ്രസിഡന്റ് എ മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മണികണ്ഠൻ മുഖ്യാതിഥിയായി. പ്രധാനാധ്യാപിക ബിന്ദു കെ നായർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശാന്തകുമാരൻ, വാർഡ് മെമ്പർ ജിഷ, സ്റ്റാഫ് സെക്രട്ടറി എം എസ് സുധ എന്നിവർ പ്രസംഗിച്ചു.